സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സബ് കളക്ടർക്കും തഹസീൽദാർമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. 52 ദിവസത്തേക്കാണ് നിരോധനം. ജൂലൈ 31 ട്രോളിംഗ് നിരോധനം അവസാനിക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. കൊല്ലം ജില്ലയിൽ വെള്ളിയാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പരിപാലനം ഉറപ്പാക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ സബ് കളക്ടർക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരായ കൊല്ലം കരുനാഗപ്പള്ളി തഹസീൽദാർമാർക്കും ചുമതല നൽകി ജില്ലാ കളക്ടർ ഉത്തരവായി. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. തീരദേശ മേഖലയായ നീണ്ടകര, തങ്കശ്ശേരി, അഴീക്കൽ തുറമുഖങ്ങളിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് ജൂൺ 9 അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് നിരോധനം. തുറമുഖങ്ങൾ അടച്ചിടും. ഇൻബോർഡ് വള്ളങ്ങൾ ഉൾപ്പെടെ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് നീണ്ടകര ഹാർബർ തുറന്നു നൽകും. മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഇന്ധന പമ്പുകൾ ഒഴികെ നീണ്ടകര, ശക്തികുളങ്ങര, ആലപ്പാട്, അഴീക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ധന പമ്പുകളുടെ ഉടമകൾ, ഓപ്പറേറ്റർമാർ എന്നിവർക്ക് ഇന്ധന ബങ്കുകൾ അടച്ചിടാനും ഒരു തരത്തിലുമുള്ള ഇന്ധനങ്ങൾ ജൂലൈ 28 വരെ വിൽക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ IV ജെയിൻ പറഞ്ഞു. ട്രോളിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ബോട്ട് ഓണേഴ്സും അതേപോലെയുള്ള ഓപ്പറേറ്റേഴ്സും എല്ലാവിധ സഹകരണങ്ങളും നൽകാമെന്ന് മീറ്റിങ്ങുകളിലെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ അവസരങ്ങളിൽ കടലിൽ പോകുന്നതിനും മത്സ്യബന്ധനത്തിനും വേണ്ടുന്ന എല്ലാ സുരക്ഷാ നടപടികളും ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരികയാണ്. പരമ്പരാഗത തൊഴിലാളികൾക്ക് സുരക്ഷിതമായ രീതിയിൽ കടലിൽ പോകുന്നതിനും മത്സ്യം കൊണ്ടുപോകുന്ന വിതരണം നടത്തുന്നതിനുള്ള എല്ലാവിധ നടപടികളും ഫിഷറീസ് സ്റ്റേഷന്റെയും റൈൻ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ മുൻ വർഷങ്ങളിൽ നടപ്പാക്കുന്ന രീതിയിൽ തന്നെ സുഗമമായ മത്സ്യബന്ധനവും വിതരണത്തിനുമുള്ള നടപടികൾ ഫിഷറീസ് സ്റ്റേഷൻ മുഖേന സ്വീകരിച്ചു വരുന്നു. അവസാന 3 ദിവസങ്ങളിലെ ഇന്ധന നിരോധനം ഒഴിവാക്കിയിട്ടുണ്ട്. 10 മുതൽ ജൂലൈ 28 വരെ ക്യാനുകൾ, ബോട്ടിലുകൾ തുടങ്ങിയവയിൽ ഇന്ധനം വിൽക്കരുത്. ഇതര സംസ്ഥാന ഫിഷിംഗ് ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും തീരം വിടണം. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. ജില്ലാ പോലീസ് മേധാവി, പോർട്ട് ഓഫീസർ, മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം, തീരദേശ പോലീസ്, ജില്ലാ സപ്ലൈ ഓഫീസർ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ തുടങ്ങിയവർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ചവറ.